പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് സാരീസ് ഇസ് എഫക്റ്റഡ് ബൈ വെതർ. ഓരോ പട്ടുസാരിയും ഉൽപ്പാദിപ്പിക്കുമ്പോൾ കാലാവസ്ഥ വളരെയധികം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഏറ്റവും നല്ല ചൂട് ഉള്ള ഡ്രൈ വെതറാണ് ഇതിന് വേണ്ടിയത്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടിന് കൂടുതൽ സൂട്ടബിളായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ 31 സെൻറ്റേഴ്സിലാണ് വീവിംഗ് സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതെങ്കിൽ അതിൽ 3 തമിഴ്നാടിലാണ്, സേലം, മെഡ്രാസ് ആൻഡ് കാഞ്ചീപുരം. വെതർ കൂടുതൽ നല്ലത് തമിഴ്നാടിലാണ്. കേരള പോലെ ഹ്യൂമിഡ് വെതറിൽ ചിലപ്പം ഈ വീവിംഗ് നടക്കില്ല. പട്ട് നമ്മൾ കളറ് മുക്കി ഡ്രൈ ചെയ്യണമെങ്കിൽ വെതർ ഷുഡ് ബി ഡ്രൈ, ഹ്യൂമിഡിൽ പറ്റില്ല. അതേമാതിരി സാരി നെയ്യണമെങ്കിൽ വെതർ ഷുഡ് നോട്ട് ബി ഹ്യൂമിഡ്, ഇറ്റ് ഷുഡ് ബി ഡ്രൈ. സാരി അറുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സണ്ണി ഡേ. ഇഫ് ഇറ്റ് ഇസ് എ റെയിനി ഡേ ഈവൻ ഇൻ തമിഴ്നാടു അറുക്കാൻ പറ്റില്ല. മഴ പെയ്ത് ഒരാഴ്ച താഴത്തെ കുഴിയിൽ ഒക്കെ വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ, സാരി പണ്ട് കുഴിയിലായിരുന്നു, ആ വെള്ളം വറ്റാതെ ഇവർക്ക് സാരി കട്ട് ചെയ്യാൻ പറ്റില്ല. മഴയത്ത് വരുന്ന സാരിക്ക് ഒരു വെറ്റ് ഫീല് വരെ കാണും. ഇനോ വെതറിന് വേണ്ടിയിട്ട് നമ്മൾ ഹീറ്ററൊക്കെ വയ്ക്കാനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ വെതറും മനുഷ്യൻ്റെ ജീവസാഹചര്യങ്ങളും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് സിൽക്ക് പ്രൊഡക്ഷൻ.